നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള സ്നാക്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലോ? ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും നന്നായി പുരട്ടി മസാല പിടിക്കാനായി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ഗ്ലാസ് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് പുരട്ടി മാറ്റി വയ്ക്കാം. ഇത് ഡ്രൈ ആകാതിരിക്കാനാണ് നമ്മൾ ഓയിൽ പുരട്ടി ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ കണ്ടോ, മസാലയെല്ലാം പിടിച്ചിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു സൈഡ് ഒത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡ് വെച്ച് കൊടുക്കാം. ഇതിവിടെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് എന്തായെന്ന് നോക്കാം. കണ്ടോ, ഇതിവിടെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചപ്പാത്തിക്കല്ലിലേക്ക് അല്പം മാവ് തൂകിയ ശേഷം മാവ് ഇതിലേക്ക് വെച്ച് നന്നായി കുഴച്ച് ഇടിച്ച് റെഡിയാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ മാവ് ഇത്രത്തോളം എങ്ങനെ കുഴച്ചെടുക്കുന്നുവോ അത്രയും നല്ല സ്മൂത്തായി വരും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് ഇഷ്ടമാകില്ലേ? ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിനുള്ളിൽ ചിക്കൻ വെച്ച് സ്നാക്സ് തയ്യാറാക്കാനായതുകൊണ്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒരുപാട് നേർമ്മയ്ക്ക് പരത്തേണ്ടതില്ല. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഓയിൽ പുരട്ടാതെ മാവ് തൂറ്റി വേണം പുരട്ടി പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് ആദ്യം 3 ഭാഗങ്ങളായി കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാൻ. ഇനി നമുക്കിത് കുറുകെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി മാറ്റാം. ഇതിനുള്ളിൽ ചിക്കൻ വെച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ സ്പേസ് ഇട്ട് വേണം ഓരോ പീസും കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 1 പ്ലേറ്റിൽ കുറച്ച് മാവ് തൂറ്റി വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഓരോ പീസും വച്ചു കൊടുക്കാം. പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ പീസും പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ശേഷം ഓരോ പീസും പ്രത്യേകം പ്രത്യേകം പരത്തിയെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ വെച്ചുണ്ടാക്കുന്ന നമ്മുടെ സ്നാക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിങ്ങനെ ഓരോ പീസും ഒന്നുകൂടി നേർമ്മയായി പരത്തിയ ശേഷം ഇതിനുള്ളിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ വച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഓരോ ഷേപ്പിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, നമുക്കിനി ഇതിനുള്ളിലേക്ക് 1 പീസ് ചിക്കൻ വച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമോ അങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കണ്ടോ, ഞാനിവിടെ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓരോ പീസും വെച്ച് തയ്യാറാക്കിയെടുക്കാം.
ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓരോ പീസും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായി പൊള്ളിച്ച് വേണം എടുക്കാൻ. കണ്ടോ, ഇതിവിടെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടി വച്ച് കൊടുക്കാം. എല്ലാ പീസും ഇങ്ങനെ മറിച്ചും തിരിച്ചുമിട്ട് ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ. ഇതിവിടെ എല്ലാ പീസും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായി എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാനായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സാണിത്. ഇതിവിടെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. അടുത്ത സൈഡ് നമുക്ക് വച്ച് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്തു മാറ്റാം. കണ്ടു, ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസുകളായി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ് ഇത്. വൈകുന്നേരങ്ങളിൽ ഈ സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ.